പ്രധാന ലക്ഷ്യം എടികെ മോഹൻ ബഗാനെ സഹായിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ലീഗിൽ കോവിഡ് പടർന്നു പിടിച്ചപ്പോൾ എടികെക്ക് വേണ്ടി കളികൾ മാറ്റിവെച്ച സംഘാടകർ ഇപ്പോൾ മറ്റു ടീമുകളെ നിർബന്ധിച്ച് കളത്തിൽ ഇറക്കാൻ പ്രേരിപ്പിക്കുകയാണ്. വ്യാഴാഴ്ച നടക്കേണ്ട ബ്ലാസ്റ്റേഴ്സ് എടികെ മത്സരം മാറ്റിവെക്കുമോ എന്ന കാര്യത്തിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കും വരെ തീരുമാനമായിട്ടില്ല. മത്സരം നടക്കുമെന്ന ഉറപ്പിൽ മുന്നോട്ട് പോകുകയാണ് എടികെ. അവരുടെ ഒട്ടുമിക്ക താരങ്ങളും കോവിഡ് നെഗറ്റീവായി പരിശീലനത്തിന് ഇറങ്ങുകയും ചെയ്തു. മറുവശത്ത് ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ പത്രസമ്മേളനം പോലും ഒഴിവാക്കി ഐസൊലേഷനിലുമാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ ഉള്ളത് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലാണ്. ഇത്തരത്തിൽ നേരാവണ്ണം എണീറ്റ് നിൽക്കാൻ പോലും ശാരീരിക ക്ഷമത കൈവരിക്കാത്ത കളിക്കാരെ കളത്തിലിറങ്ങാൻ സംഘാടകർ എന്തിനാണ് നിർബന്ധിക്കുന്നത്? പോസിറ്റീവായ താരങ്ങളെല്ലാം റെസ്റ്റിലാണ്. ഇവർ നെഗറ്റീവ് ആയോ എന്നറിയാനുള്ള പരിശോധന അടുത്ത ദിവസമേ നടക്കുകയുള്ളൂ. ഇപ്പോൾ മത്സരം നടത്തിയാൽ എങ്ങനെയെങ്കിലും 13-14 താരങ്ങളെ കണ്ടെത്തേണ്ട അവസ്ഥയിലാണ് ബ്ലാസ്റ്റേഴ്സ് അധികൃതർ. മറുവശത്ത് എല്ലാം സെറ്റായ നിലയിലാണ് എടികെ ഉള്ളത്. ഇപ്പോഴത്തെ നിലയിൽ മത്സരം നടന്നാൽ എടികെ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയവും വേണ്ട. കാരണം 5-6 ദിവസമായി ബ്ലാസ്റ്റേഴ്സിന്റെ കളിക്കാർ നേരിട്ട് കണ്ടിട്ട് പോലും. എല്ലാവരും 24 മണിക്കൂറും മുറികൾക്കുള്ളിൽ അടച്ചിരിപ്പാണ്. ഇവിടെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും മറ്റു ടീമുകൾക്കും സംശയം തോന്നേണ്ട കാര്യങ്ങൾ. എടികെ താരങ്ങൾ കോവിഡ് ബാധിതരായപ്പോൾ ISL അധികൃതർ അവരുടെ കളികൾ മാറ്റിവെച്ചു. വിമർശനം വന്നപ്പോൾ മറ്റു ടീമുകളുടെയും മത്സരം 1-2 മാറ്റിവെച്ചു. എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് രോഗക്കിടക്കയിലായപ്പോൾ എടികെക്ക് വേണ്ടി മത്സരം നടത്താനുള്ള നീക്കവുമായി അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇവിടെയാണ് അധികൃതരുടെ നടപടിയിൽ സംശയം തോന്നേണ്ടത്. ഇപ്പോൾ എടികെ ബ്ലാസ്റ്റേഴ്സ് മത്സരം നടത്തിയാൽ ഏറ്റവും നേട്ടം കൊൽക്കത്ത ടീമിന് തന്നെയാണ്. കാരണം ബ്ലാസ്റ്റേഴ്സ് ലീഗ് ടേബിളിൽ 1-ാം സ്ഥാനക്കാരാണ്. ഈ സീസണിൽ എല്ലാവരും തോൽപ്പിക്കാൻ പ്രയാസപ്പെടുന്ന ടീമാണ് നമ്മുടേത്. ഫുൾ സ്ട്രെങ്ത് ടീമുമായി ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങിയാൽ എടികെ വിയർക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. ബ്ലാസ്റ്റേഴ്സ് നിരയിൽ ഫുൾ ഫിറ്റായ 11 താരങ്ങളെ കണ്ടെത്തുക തന്നെ എളുപ്പമല്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ISL അധികൃതർ മത്സരം നടത്തിയാൽ അത് ആരെയെങ്കിലുമൊക്കെ സഹായിക്കാനാണെന്ന് സംശയിച്ചാൽ തെറ്റു പറയാനാകുമോ?